السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള ഉള്ള സഹോദരന്മാരെ, കടമേരി റഹ്മാനിയ അറബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന തിങ്കൾ നബി എന്ന റബിയുൽ അവൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഈ വർഷം ജനനം മുതൽ മരണം വരെയുള്ള ഹബീബിൻ്റെ ജീവിതത്തിലെ ഏടുകളെ ഓരോന്നോരോന്നായി പകുത്തെടുത്ത് സമൂഹത്തിന് സമർപ്പിക്കുന്ന വളരെ സുത്യർഹമായ ഒരു പരിപാടിയിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹബീബ് അഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചാണ്. സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിട്ടുള്ള അതിപ്രധാനപ്പെട്ട വിശ്വാസികളും അവിശ്വാസികളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. ബഹുഭാര്യത്വം ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുന്ന രീതിയാണ്. 20-ാം നൂറ്റാണ്ടിലാണ് മുത്തുനബിയെക്കുറിച്ച് ഈ വലിയ ആക്ഷേപം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് അത്രമേൽ ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 ഭാര്യമാരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് അസാംഗത്യമുള്ള അസ്വാഭാവികമായ ഒരു സംഗതി ആയിരുന്നില്ല അന്നത്തെ ലോകക്രമത്തിൽ. ഇന്നും അങ്ങനെ തന്നെയാണ്. റോമൻ ഗ്രീസ് സാമ്രാജ്യങ്ങളിൽ സംസ്കാരങ്ങളിൽ, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിൽ അന്ന് 15-ാം നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ട് മുമ്പ് ലോകത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കിടയിലും നിലനിന്നിരുന്ന ഒരു ആചാരമാണ് ബഹുഭാര്യത്വം എന്നുള്ളത്. അത് ആ തരത്തിൽ അക്കാലഘട്ടത്തിൽ ആക്ഷേപിക്കപ്പെട്ടതേ അല്ല. അതിലേറ്റവും രസകരമായിട്ടുള്ളത് ബഹുഭാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കേണ്ടിയിരുന്നത് മക്കക്കാരായിരുന്നു. സത്യത്തിൽ മക്കയിലുള്ളവരാണ് ഏറ്റവുമധികം മുത്തുനബിയുടെ എക്സിസ്റ്റൻസ് കാരണമായി, അങ്ങനെ ഒരു നബി മക്കയിൽ വന്നു എന്ന കാരണത്താൽ തങ്ങളുടെ അധികാര സാമ്രാജ്യങ്ങൾ ഇടിഞ്ഞു വീഴാൻ കാരണമായ ഖുറൈശി വർഗമായിരുന്നു ഈ ആക്ഷേപം ഏറ്റവും കൂടുതലായി ഉന്നയിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവരിൽ ഒരാൾ പോലും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കാമമോഹിയാണ് എന്ന് പറഞ്ഞില്ല. സ്ത്രീകളെ കൂടുതലായി ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ച ആളാണ് എന്ന ആക്ഷേപം ഒരിക്കൽ പോലും മക്ക നിവാസികളിൽ ഒരാളിൽ നിന്നും ഉണ്ടായില്ല എന്നത് വളരെ ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല, കൂടുതൽ സ്ത്രീകളെ സ്വീകരിക്കുന്ന പുരുഷന്മാരെ അറബ് സമൂഹം ആദരവോടെയും വലിയ സ്നേഹത്തോടെയും കണ്ടിരുന്നു എന്നതും ഒരു പരമാർത്ഥമാണ്. കാരണം അതൊരു പൗരുഷത്വത്തിന് അടയാളമായിരുന്നു. സഹാബിമാർ പലപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങളിൽ സഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എത്ര ആരോഗ്യമുണ്ടാകുമോ അതിൻ്റെ 30 ഇരട്ടി ആരോഗ്യമുള്ള ആളായിരുന്നു മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന്. മാത്രവുമല്ല, 11 ഭാര്യമാരിൽ ഒരാൾ പോലും ഹബീബായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ഇണ എന്ന രീതിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയതായി ആക്ഷേപം പറഞ്ഞിട്ടില്ല. അപ്പോൾ സമൂഹത്തിൽ ആരും പറഞ്ഞില്ല, ചരിത്രം രേഖപ്പെടുത്തിയ ഒരാളും പറഞ്ഞില്ല, ലോക ചരിത്രം എഴുതിയ പലരും, 100 ആളെക്കുറിച്ച് എഴുതിയ The 100 എന്ന പുസ്തകത്തെക്കുറിച്ച് ലോകത്തെ വലിയ ചർച്ചയാണ്. ആ പുസ്തകത്തിൽ ഒന്നാമതായി മുത്തുനബിയെക്കുറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പരാമർശിച്ചപ്പോഴും ഇങ്ങനെയൊരു കുറവ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായതായി അവരാരും പറഞ്ഞില്ല. പിന്നീട് ഈ അടുത്ത കാലത്താണ് സത്യത്തിൽ ഇതൊരു വലിയ ആക്ഷേപമായി വന്നത്. നമ്മൾ ആക്ഷേപത്തെ കൂടുതലായി അഡ്രസ്സ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകുന്ന സംശയത്തെ ഇല്ലായ്മ ചെയ്യാനും എന്തിനു വേണ്ടിയായിരുന്നു ഹബീബ് അഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭാര്യമാരെ സ്വീകരിച്ചത് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഇതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം, ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്നല്ല ഏത് കാലത്തും
ലൈംഗികത പാപമായി കാണുന്ന ഒരു ന്യൂനപക്ഷ ആളുകളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നുമുണ്ട് ചില ജനസമൂഹങ്ങൾക്കിടയിൽ വിവാഹം കഴിക്കുക എന്നത് ഒരു മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ആചാരമായി കാണുന്നു. എന്നാൽ ലൈംഗികതയെ, ഭാര്യാഭർത്തൃ ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ തൻ്റെ സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും ഭാഗമായി കാണുകയും അതിന് വലിയ പ്രോത്സാഹനം നടക്കുകയും അത് പുണ്യമാണെന്ന് പറയുകയും ആരാധനാകർമ്മമാണെന്ന് പറയുകയും മാത്രമല്ല ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിലുള്ള മുഴുവൻ നിയമങ്ങളെയും താളക്രമങ്ങളെയും അണുവിടാതെ എ ടു സെഡ് സമൂഹത്തെ പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ച അധ്യാപനങ്ങളെ 11 ഭാര്യമാരെ സ്വീകരിച്ചുകൊണ്ടും തൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അത് പുലർത്തി ലോകത്തിനു മുമ്പിൽ വലിയ മാതൃക കാണിച്ച മുത്തർസുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഈ വിവാഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏറ്റവും ആദ്യമായി തൻ്റെ 25-ാമത്തെ വയസ്സിൽ ഹബീബായ മുത്തർസുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം ചെയ്യുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു ചരിത്രമാണിത്. കാരണം സുമുഖനും സുന്ദരനുമായ ആ നാട്ടിലെ പൗരപ്രമാണിയായ ആ നാട്ടിലെ ഏറ്റവും വലിയ ഗോത്രവർഗത്തിലെ ഒരു പ്രമുഖ ഗോത്രത്തിൽപ്പെടുന്ന, ഖുറൈശി ഗോത്രത്തിൽപ്പെടുന്ന പ്രമുഖനായ ഒരാൾ ആ നാട്ടിലെ തന്നെ ഏറ്റവും സുന്ദരിമാരും സുശീലമാരും ചെറുപ്പക്കാരികളും ഉണ്ടായിരിക്കെ 40 വയസ്സ് പ്രായമുള്ള ഒരാളെ തൻ്റെ ജീവിത സഖിയായി പത്നിയായി സ്വീകരിച്ചു എന്നതിൽ നിന്ന് തന്നെ എന്തായിരുന്നു ആ ആളുടെ, ആ വലിയ മനുഷ്യൻ്റെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനകത്തെ ചേതോ വിഹാരം എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം 40 വയസ്സുണ്ട്. മുമ്പ് 2 തവണ വിവാഹിതയായിരുന്നു. അതിൽ കുട്ടികളുണ്ടായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക്. അതുമാത്രവുമല്ല, തൻ്റെ 63 വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടത്തിനിടയിൽ 38 വർഷമാണ് ദാമ്പത്യ ജീവിതം. 25 വർഷം മുതൽ 25-ാം വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സിൽ ലോകത്തു നിന്ന് വിട പറയുന്നത് വരെയുള്ള 38 വർഷക്കാലത്തിനിടയിൽ ഒരു ഭാര്യയോട് കൂടെയാണ് 25 വർഷം ജീവിച്ചത് എന്നത് ഈ ചരിത്രത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു വലിയ സത്യമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ ആമുൽ ഹുസിൻ എന്ന് ചരിത്രം പറയുന്ന വലിയ സങ്കടങ്ങൾ ഒരുപാട് ഹബീബ റസൂലുള്ളാഹിക്ക് നേരിടേണ്ടി വന്ന ഖദീജ ബീവിയുടെ വഫാത്ത് സംഭവിച്ച തൻ്റെ 50-ാമത്തെ വയസ്സിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാമ്പത്യത്തിലേക്ക്, തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഖദീജ ബീവി പിരിഞ്ഞു പോകുമ്പോൾ തങ്ങളുടെ ദാമ്പത്യത്തിന് 25 വയസ്സ് പൂർത്തിയായിരുന്നു. അപ്പോഴേക്കും 38 വയസ്സത്തെ ദാമ്പത്യ കാലഘട്ടത്തിലെ 2/3 ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വിവാഹം പോലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നത്. അപ്പോൾ മുമ്പ് 2 തവണ വിവാഹം ചെയ്യപ്പെടുകയും 40 വയസ്സ് പ്രായമാവുകയും ചെയ്ത് വിധവയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. തനിക്ക് 25 വയസ്സും തൻ്റെ പ്രിയ പത്നിക്ക് 40 വയസ്സ്, 15 വയസ്സിൻ്റെ കൂടുതൽ പ്രായമുള്ളയാൾ. 38 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ 2/3 ഭാഗവും ഹബീബായ റസൂൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി ഖദീജ ബീവിയുടെ കൂടെ ജീവിക്കുന്നു. 65-ാമത്തെ വയസ്സിലാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. വളരെ കുറഞ്ഞ ആളുകളുടെ ഖബറിൽ മാത്രമാണ് മുത്തനബി ഇറങ്ങിയിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഖബറടക്ക ചടങ്ങ് ഖദീജ ബീവിയുടെ ഖദീജ ബീവിയുടെ ഖബറിലേക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന്. ഖദീജ ബീവി വലിയ മഹദിയായി, ഒരുപാട് കാരണങ്ങളതുണ്ട്, അതല്ല നമ്മുടെ പരാമർശ വിഷയം. ജിബ്രീൽ നബി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട് ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവിയോട് നബി മുഖേനയാണ് സലാം പറയുന്നതെങ്കിൽ ഖദീജ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാം സലാം പറയുന്നു. അപ്പോൾ അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നുവെന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പറയുമ്പോൾ ബുദ്ധിമതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹു അസ്സലാം, അള്ളാഹു സലാമാണല്ലോ, രക്ഷയാണല്ലോ. എന്നാൽ വഅലൈക യാ ജിബ്രീൽ സലാം, ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറയുന്നു, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ആവശ്യമുണ്ട്, ഹബീബ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രക്ഷ ആവശ്യമുണ്ട്. അപ്പോൾ വളരെ തികഞ്ഞ പക്വതയുള്ള, വളരെ പ്രായമുള്ള, 40 വയസ്സ് പിന്നിട്ട ഹബീബ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ഭാര്യയുടെ, ആദ്യ പത്നിയുടെ കഥയും ചരിത്രവും ചിത്രവും നമ്മൾ വായിക്കുമ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന
ഊഷ്മളമായ ബന്ധത്തിൻ്റെ ബന്ധത്തിൻ്റെ ഇഴപിരിയാത്ത ബന്ധത്തിൻ്റെ നമ്മൾ ദമ്പതിമാർ വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ട വളരെ രസകരവും അതിലേറെ പഠനാർഹവുമായ ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിവാഹമായിരുന്നു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളും വിവാഹ ജീവിതമായിരുന്നു ബഹുമാന മഹദിയായ ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം. ഖദീജ ബീവി ജീവിതകാലത്ത് പുലർത്തിപ്പോകുന്ന നിഷ്ഠകളെ പിന്നീടുള്ള മുത്തുനബിയുടെ ജീവിതത്തിൽ കാണുന്നു എന്നത് അതിപ്രധാനമാണ്. കാരണം തൻ്റെ കൂട്ടുകാരികളെ കാണുമ്പോൾ ഖദീജ ബീവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ നന്മ നിലനിർത്തുകയും ഖദീജ കഥാ കഥ ഖദീജ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒരിക്കൽ ആയിഷ ബീവി ഇത്തിരി ഈർഷ്യതയോടെ അതിനേക്കാൾ നല്ലവരെ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നെപ്പോലെയുള്ള കന്യകമാരെ കിട്ടിയില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എനിക്ക് ഖദീജക്ക് പകരം മറ്റാരെയും കിട്ടിയില്ല. ഇവിടെ നമ്മൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അവതരിപ്പിക്കുന്നത് 40 വയസ്സുള്ള പക്വമതിയായ മഹദിയയാണ്. തൻ്റെ ഏറ്റവും സന്നിഗ്ധമായ ഘട്ടത്തിൽ ജീവിതത്തിൽ നുബൂവത്ത് എന്ന അതിപ്രധാനമായൊരു കടമ്പ കിടക്കുന്ന സമയത്ത് മാനസികമായി ഏറെ വിഷമിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ കൂടെ നിന്നു. മാത്രമല്ല ഖദീജയാണ് എൻ്റെ എല്ലാമെല്ലാം. എൻ്റെ നാട്ടുകാർ മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ, എൻ്റെ നാട്ടുകാർ മുഴുവനും എന്നെ കള്ളനാക്കിയപ്പോൾ എന്നെ സ്വീകരിക്കുകയും എന്നെ വിശ്വസിക്കുകയും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പലവരും ഒരുപാട് തവണ ജീവിതാന്ത്യം വരെ ഹബീബ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനർത്ഥം ആ ബന്ധത്തിൻ്റെ ഊഷ്മളമായ കണ്ണികൾ അത്രമേൽ ബലിഷ്ഠമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് 50 വയസ്സ് പിന്നിട്ട് 2 വർഷത്തോളം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിവാഹം നടക്കുന്നില്ല പിന്നീട്. പക്ഷേ ചെറിയ കുട്ടികൾ മഹദിയായ ഫാത്തിമ ബീവി ഉൾപ്പെടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഉമ്മു കുൽസുവുമുണ്ട്, റുഖിയയുണ്ട്. ഈ കുട്ടികളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ പത്നിയായി ആരുമില്ല. ഈ ഒരു വിടവിലേക്ക് ഹൗല ബീവിയാണ് ആദ്യമായിട്ട് ഒരു പ്രപ്പോസലുമായി കടന്നു വരുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനി ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്? ഖദീജക്കു പകരമായി ഇനി ആരെ കിട്ടും? ഇനി അപ്പോഴാണ് ഹൗല ബീവി ചോദിക്കുന്നത് ബിക്രൻ ഔ സയ്യിബ. ആ പ്രപ്പോസലിൻ്റെ മറുപടിയായി റസൂലുള്ള ചോദിക്കുന്നത്, ഇനി കല്യാണം കഴിക്കാൻ നിങ്ങൾ പറയുന്ന ആൾ കന്യകയാണോ നേരത്തെ വിവാഹം ചെയ്തയാളാണോ? അപ്പോൾ രണ്ടും ആയിക്കോട്ടെ എന്ന അർത്ഥത്തിലായിരുന്നു ഹൗല ബീവിയുടെ മറുപടി. ഏകദേശം ചരിത്രത്തിൽ പ്രബലമായ അഭിപ്രായ പ്രകാരം ഈ രണ്ടു കല്യാണത്തിൻ്റെയും ആലോചനകൾ ഏറെക്കുറെ ഒന്നിച്ചായിരുന്നു. അതായത് മഹദിയായ ആയിഷ ബീവിയുടെയും സൗദ ബീവിയുടെ, സൗദ ബീവിയുടെ സമ്പൂർണ്ണമായ പേര് സൗദ ബിന്ത് ജംഅത്ത് എന്നിവരുടെ മകളാണ്. ഇവിടെ അവർക്ക് അന്ന് ഏകദേശം 55 വയസ്സുണ്ട്. ഇവിടെ വീണ്ടും നമ്മളത് മനസ്സിലാക്കി, തൻ്റെ മക്കളെ പരിപാലിക്കാനാവശ്യമായ, തൻ്റെ മക്കൾക്ക് തുണയാകാൻ പാകമായ വിധവയായ ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. അതുമാത്രവുമല്ല, ഖദീജ ബീവിയുടെ മരണശേഷം ഉണ്ടായ മറ്റു 10 വിവാഹങ്ങളെയും നമ്മൾ ചരിത്രാന്വേഷണം നടത്തുമ്പോൾ അത് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഇടപെടലും നിർദ്ദേശവും അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. 55 വയസ്സാണ് ഒരു അഭിപ്രായ പ്രകാരം. മറ്റൊരു അഭിപ്രായ പ്രകാരം 60 അല്ലെങ്കിൽ 80 വയസ്സ് വരെ പ്രായമുണ്ടായിരുന്നു സൗദ ബീവിക്ക് എന്ന് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അബ്ദുശംസ് എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയായിരുന്നു. അദ്ദേഹം മുസ്ലിമായിരുന്നു. ഇവർ രണ്ടുപേരും, സൗദ ബീവിയും തൻ്റെ ഭർത്താവും, ആദ്യ കാലഘട്ടത്തിൽ അബസീനിയയിലേക്ക് ഹിജറ പോയവരുടെ സംഘത്തിലുണ്ടായിരുന്നു. ഹിജറ പോയപ്പോൾ പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. തൻ്റെ ഭർത്താവ് മരണപ്പെടുകയും ആശ്രിതരില്ലാതെ മാറുകയും ചെയ്ത ആ ഘട്ടത്തിൽ തൻ്റെ വീട്ടിലാളുമില്ല, സൗദ ബീവിക്ക് ആ ഭർത്താവുമില്ല. ഈ ഒരു ഘട്ടം ഒന്നിച്ചു വന്നപ്പോൾ തൻ്റെ ഭാര്യയായി സൗദ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് അതോടൊപ്പം തന്നെ നടന്ന മറ്റൊരു വിവാഹമാണ് നമ്മൾ പറയുന്ന ആയിഷ ബിന്ത് അബീബക്കർ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് ആക്ഷേപിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ ഇന്നും അനാവശ്യമായി ചിലരൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വളരെ സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിവാഹത്തെക്കുറിച്ചാണ് ആയിഷ ബീവിയുടെ വിവാഹത്തെ നമ്മൾ പരിചയപ്പെടുന്നത്. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ടേണിംഗ് പോയിൻ്റായി മാറിയിട്ടുണ്ട്. അതായത്
വിശദമായി പറഞ്ഞാൽ 42 വർഷമാണ് പിന്നീട് നബിയുടെ ജീവിതത്തിന് ശേഷം, നബിയുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിക്കുന്നത്. ആയിഷ ബീവി ഉണ്ടായിരുന്നില്ല എങ്കിൽ സത്യത്തിൽ ഈ ശരീഅത്തുൽ ഇസ്ലാം ഈ നിലയിൽ ഉണ്ടാകുമായിരുന്നില്ല. 2210 ഹദീസുകൾ ഈ ഉമ്മത്തിന് സമ്മാനമായി, ദാനമായി, അറിവിൻ്റെ വലിയ ഭണ്ഡാരം തന്നെ തൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുകയും ഖുലഫാ ഉറാശിദീങ്ങളുടെ കാലത്ത് തർക്കവിതർക്കങ്ങളുണ്ടാകുമ്പോൾ, മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുകയും കൃത്യമായ പരിഹാരമാർഗങ്ങൾ, കൃത്യമായ മറുപടികൾ നൽകുന്നതിന് ആയിഷ ബീവിയുടെ സാന്നിധ്യം ഖുലഫാ ഉറാശിദീങ്ങൾക്കിടയിൽ വലിയ ചർച്ചയും പിന്തുണയുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 2210 ഹദീസുകളാണ് ഉമ്മത്തിന് ദാനമായി നൽകിയത്. മഹാന്മാരായ 30 നീണ്ടുനിന്ന ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണകാലത്ത് അനന്തരാവകാശ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസകരമായ പ്രശ്നങ്ങളിലെ തർക്കങ്ങൾ തീർക്കാൻ ആയിഷ ബീവിയെയാണ് സഹാബിമാർ, വലിയ സഹാബിമാർ, ജീവിച്ചിരിപ്പുള്ള ഏറ്റവും മുതിർന്ന സഹാബിമാർ പോലും ആയിഷ ബീവിയെയാണ് സമീപിച്ചിരുന്നത്. അപ്പോൾ നബിയുടെ തെരഞ്ഞെടുപ്പ് മോശമായില്ല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കന്യകയായി 6 വയസ്സിൽ വിവാഹം ചെയ്യപ്പെട്ടു എന്നാണല്ലോ പറയുന്നത്. 9 വയസ്സിലാണ് ഒന്നിച്ച് ജീവിതം ആരംഭിച്ചത്. അറബ് സംസ്കാരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾ പെട്ടെന്ന് പക്വമതികളാകും എന്നാണ് മനുഷ്യചരിത്രം. അതോടൊപ്പം തന്നെ നമ്മളിവിടെ കാണുന്നത് പിന്നീടുള്ള തൻ്റെ ഹബീബ മുത്തുനബിയുടെ കൂടെയുള്ള ജീവിതത്തിൽ തൻ്റെ പഠനകാലമാണ്. സത്യത്തിൽ ഹിജ്റയുടെ ശേഷമാണല്ലോ ഒന്നിച്ച് താമസിക്കുന്നത്. അതിനേക്കാൾ രസകരമായിട്ടുള്ളത് അല്ലെങ്കിൽ പാഠമുള്ള ഒരു സംഗതി, 11 ഭാര്യമാരിൽ 10 ഭാര്യമാരും പിറവിയെടുത്തത് ജാഹിലിയ കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ ഉപ്പയും ഉമ്മയും മുസ്ലിമായി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജനിച്ചിട്ടുള്ള ഏറ്റവും ഭാഗ്യമുള്ള ഒരു കുഞ്ഞുമോളായിരുന്നു സത്യത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി മുസ്ലിമായി ജനിക്കുകയും മുസ്ലിമായ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മുസ്ലിമായ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിച്ച് വളരുകയും ചെയ്തു. ഹിജ്റ വരെയുള്ള കാലഘട്ടത്തിൽ, നബൂവത്ത് മുതൽ ഹിജ്റ വരെ 13 മിക്കവാറ് ദിവസങ്ങളിലും ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും ഹബീബ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട് സന്ദർശനം നടത്തും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി, തൻ്റെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരനാണ്. അപ്പോൾ തൻ്റെ 52 വയസ്സ് വരെയുള്ള കൂട്ടുകാരനാണ് സത്യത്തിൽ ചെറുപ്പം മുതലേ ഉള്ള, ഏകദേശം 50 വളരെ നന്നായി അറിയുന്ന തൻ്റെ കൂട്ടുകാരനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. മാത്രമല്ല, ഉമ്മു റൂമാനോട് വീട്ടിൽ പോകുമ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും മറ്റു ചിലപ്പോൾ കുറുമ്പ് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആയിഷ ബീവിയെക്കുറിച്ച് കുഞ്ഞുനാളിൽ വീട്ടിൽ പോകുന്ന മുത്തുനബി പറയാറുണ്ട്, യാ ഉമ്മു റൂമാൻ ഇഫ്ഫദി ഇസ്തൗസി ബി ആയിഷ, ആയിഷയെ നന്നായി നോക്കണം, ആയിഷയുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഹബീബ് അഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി ആയിഷ ബീവിയുടെ ഉമ്മയോട്, ഉമ്മു റൂമാനോട് കുട്ടിയായിരിക്കുന്ന ആയിഷ ബീവിയെക്കുറിച്ച് പറഞ്ഞു എന്നും നമ്മൾ കാണാം. അപ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പിറവിയെടുത്തതുപോലെ, അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ, അങ്ങനെ തന്നെ മുസ്ലിമായി മുസ്ലിം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജനിക്കാനും വളരാനും പാകപ്പെടാനും മഹാസൗഭാഗ്യം ലഭിച്ച മഹതിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് ആയിഷ ബീവിയുടെ വീട്ടിൽ വന്ന ദിവസമായിരുന്നു. ആയിഷ ബീവിയുടെ മാറിടത്തിലേക്ക് നെഞ്ചത്തേക്ക് ചാരി നിന്നുകൊണ്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുമ്പ് തൻ്റെ വായിലേക്ക് വന്നിട്ടുള്ള വെള്ളം ആയിഷ ബീവിയുടെ ഉമിനീർ കലർന്നതായിരുന്നു. മിസ്വാക്ക് ചെയ്തു കൊടുക്കാനുള്ള പ്രയാസം, സ്വന്തമായി മിസ്വാക്ക് വായിലിട്ട് കടിച്ച് മയപ്പെടുത്താനുള്ള പ്രയാസം തോന്നിയ ആ സന്നിഗ്ധഘട്ടത്തിൽ മരണാസന്നനായി കിടക്കുന്ന മുത്തുനബിക്ക് അബ്ദുറഹ്മാൻ കൊണ്ടുവരുന്ന മിസ്വാക്കിനെ തൻ്റെ വായിലിൽ കടിച്ച് മയപ്പെടുത്തിയിട്ട് മുത്തുനബിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന അതിപ്രധാനപ്പെട്ടൊരു രംഗം മഹദിക്ക് സൗഭാഗ്യമായി കിട്ടിയത്
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് ഓർക്കുന്നുണ്ട്. മാത്രവുമല്ല ഒരുപാട് ധാരണകളെ തിരുത്തുന്നതായിരുന്നു ആയിഷ ബീവിയോടൊത്തുള്ള ജീവിതം. കന്യക ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഋതുമതിയാകുന്ന സമയത്ത് പോലും ഒന്നിച്ച് കിടക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഭാര്യമാരോടൊത്ത് മത്സരങ്ങൾ കളിതമാശകൾ പറയുകയും ഭാര്യയോടൊത്തിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ച് കുളിക്കുകയും ചെയ്യുന്ന ചരിത്രങ്ങളൊക്കെയും ആയിഷ ബീവിയാണ് ഈ സമൂഹത്തിന് ഈ ഉമ്മത്തിന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ആയിഷ ബീവിക്ക് നബിയെ നന്നായിട്ടറിയാം, നമ്മൾ പറഞ്ഞു. കാരണം നബി തൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനാണ്. അതുകൊണ്ട് തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുടുംബത്തെ നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ ഉമ്മു റുമാൻ, ആയിഷ ബീവിയുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ മഹദിയുടെയും ഖബറിൽ ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഉമ്മു റുമാനെ കുറിച്ച്, ആയിഷ ബീവിയുടെ ഉമ്മയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു, മൻ അഹബ്ബ അൻ യൽദുറ ഇല ഇംറഅത്തിൻ മിൻ അൽ ഹൂറുൽ ഐൻ ഫലിയൻദുർ ഇല ഉമ്മു റുമാൻ. ആരെങ്കിലും സ്വർഗീയ സ്ത്രീകളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആയിഷയുടെ ഉമ്മ ഉമ്മു റുമാനെ കണ്ടോളൂ എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രംഗം പോലും പിന്നീട് ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമതിയായിരുന്നു. കാവ്യത്തിൽ പോലും, ലിറ്ററേച്ചർ, പോയട്രി ലിറ്ററേച്ചറിൽ പോലും അറബ് സാഹിത്യത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു കവിതയെക്കുറിച്ചുള്ള ബോധം. വലിയ ബുദ്ധിമതിയായിരുന്ന, ഏറ്റവും കൂടുതൽ ഫിഖ് അറിയുന്ന, ഏറ്റവും കൂടുതൽ ഫറായിലിൻ്റെ നിയമങ്ങൾ അറിയുന്ന, ഏറ്റവും കൂടുതൽ മസ്അലകൾ കൈകാര്യം ചെയ്തിരുന്ന വലിയ ആലിമത്തായ, പണ്ഡിതയായ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാപ്രഭുക്കളായ സഹാബത്ത് പോലും തങ്ങളുടെ സംശയങ്ങൾ മാറ്റാനും തങ്ങളുടെ അറിവുകൾ നേടാനും ഉപയോഗിച്ചിരുന്ന വലിയ ഒരു തലത്തിലേക്ക്, വലിയൊരു ദറജയിലേക്ക് മഹദിയായ ആയിഷ ബീവി ഉയരുന്നു എന്നത് ഈ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരഞ്ഞെടുപ്പ് മോശമായില്ല എന്ന് നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയും, മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടില്ല, അഅലമ ബിൽ ഹലാലി വൽ ഹറാം, ഹറാമും ഹലാലും അറിയുന്ന ഒരാൾ, വൽ ഇൽമി വശ്ശിഇർ വത്തിബ് മിൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, ഏറ്റവും കൂടുതൽ കവിത അറിയുന്ന, ഏറ്റവും കൂടുതൽ അറിവുള്ള, ഏറ്റവും കൂടുതൽ തിബ് അറിയുന്ന, ഏറ്റവും കൂടുതൽ വൈദ്യശാസ്ത്രം അറിയുന്ന മഹദിയായിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠന കാലഘട്ടം, സത്യത്തിൽ ഒരു കുട്ടി പഠിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ നാട്ടിലെ ഈ പ്രായം, 9 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ് കൗമാരപ്രായം. ആ സമയത്ത് 18-ാമത്തെ വയസ്സിലാണ് തൻ്റെ 18-ാമത്തെ വയസ്സിലാണ് ഹബീബ മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങുന്നത്, മരണപ്പെട്ടു പോകുന്നത്. മാത്രവുമല്ല കമുല മീനറ്റി ചാലി കസീർ, റസൂലുള്ള പറയുന്ന ആണുങ്ങൾ ഒരുപാട് പുരുഷന്മാർക്ക് അവരുടെ ബുദ്ധി സമ്പൂർണത നേടിയിട്ടുണ്ട്. പക്ഷേ വലം യക്കുമുൽ മിനി നിസ ഇല്ല മറിയത്ത ബിൻത് ഇമ്രാൻ, സ്ത്രീകളെ കൂട്ടത്തിൽ മറിയം ബീവിയാണ് ഒന്ന് ബുദ്ധികൂർമത ഉണ്ടായ, ബുദ്ധി സമ്പൂർണമായ. വആസിയ ഇമ്രാത്ത ഫിറഔൻ, ഫിറഔനിൻ്റെ ഭാര്യയായിരുന്ന ആയിഷ ബീവി. വഫദലു ആയിഷ അല നിസ ഇക ഫദലു സരീരി അല സൈരി തഅം, ഭക്ഷണങ്ങളുടെ കൂട്ടത്തിലെ മികച്ച ഭക്ഷണമായ സരീദിനെ പോലെയാണ് ആയിഷ എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയെക്കുറിച്ച് പ്രശംസിച്ച് പറയുന്നത് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. അതോടൊപ്പം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നേരിട്ട് പകർത്തിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയുടെ ജീവിതശേഷം വലിയ പരിത്യാഗിയായി ജീവിച്ചു എന്ന കഥയും നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ കാണേണ്ടതാണല്ലോ ആയിഷ ബീവിയുടെ ജീവിതം. പിന്നീട് വരുന്ന സമ്പന്നമായ ചില കാലഘട്ടങ്ങളിൽ പോലും മുആവിയ റളിയല്ലാഹു അൻഹു അന്നത്തെ 100,000 ദിർഹം വില വരുന്ന ഒരു മാല കൊടുത്തയക്കുന്നുണ്ട്. പക്ഷേ അത് സ്വീകരിച്ചു അന്ന് തൻ്റെ കുടുംബാംഗങ്ങളായ മുഴുവൻ സഹോദരിമാർക്കും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് വിതരണം ചെയ്യുകയായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഗവർണറായിരുന്ന കാലഘട്ടത്തിൽ തനിക്ക് കൊടുത്തയച്ച വലിയ സമ്പത്തിനെ ഉച്ചസമയത്ത് കിട്ടിയത് അസറാകുമ്പോഴേക്കും വിതരണം ചെയ്തു. അന്ന് നോമ്പുകാരിയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഒന്നുമില്ല. തൻ്റെ വൃത്തിയായ ആൾ ഉമ്മദർ ചോദിച്ചു, 1-2 ദിർഹമെങ്കിലും അവിടെ എടുത്തു വെച്ച് വല്ല ഇറച്ചിയോ മറ്റോ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാമായിരുന്നല്ലോ. പക്ഷേ നീ അത് അപ്പോൾ പറയേണ്ടിയിരുന്നില്ല, ഓർമ്മപ്പെടുത്തിക്കൂടായിരുന്നോ എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം പോലും മറന്നുപോയി തൻ്റെ കയ്യിൽ വന്ന മുഴുവൻ സമ്പത്തും സാധുക്കളായ, പാവങ്ങളായ, ദരിദ്രരായ ആളുകൾക്ക് വിതരണം ചെയ്യാൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ജീവിതം കണ്ടുപഠിച്ച ആയിഷ ബീവിയുടെ സ്വഭാവം നമ്മളവിടെ വായിച്ചെടുക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ
ഞാൻ സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ, ഞാനൊരു മരമായിരുന്നെങ്കിൽ, ഞാനൊരു കിളിയായിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹം മഹദിയുടെ വകയായി ചരിത്രത്തിൽ എഴുതപ്പെട്ടത് കാണുന്നുണ്ട്. മാത്രവുമല്ല, ഹബീബ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങപ്പെട്ട വിശുദ്ധ ഖുർആനിലെ വഖർന ഫീ ബുയൂതി കുന്ന എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതുന്ന ആയിഷ ബീവി പലപ്പോഴും ഫതബകി ഹത്താ തബല്ല ഹിമാറ, തൻ്റെ മുഖം മക്കനെ നനയുന്ന അത്രയും ശക്തമായ രീതിയിൽ സങ്കടത്തോട് കരയുന്നോടുകൂടി കരയുന്ന ആയിഷ ബീവിയുടെ കഥയും നമ്മളിതോടുകൂടി ചേർത്ത്. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കടന്നു വന്നിട്ടുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആ തെരഞ്ഞെടുപ്പ് മുത്തുനബി നടത്തിയിരുന്നത് ചരിത്രപരമായി വലിയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഉള്ള ചുവടുവെപ്പാണ് എന്നതാണ് നമ്മളിതുവരെ പറഞ്ഞു വന്നത്. അപ്പോൾ മൂന്നാളുകളെക്കുറിച്ചാണ് നമ്മളിതുവരെ പരാമർശിച്ചത്, മൂന്ന് വിവാഹങ്ങളെക്കുറിച്ച്. നാലാമതായി ഹഫ്സ ബിൻതു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹ. ഇവിടെ മറ്റൊന്നുകൂടെ ഉണ്ട് ആയിഷ ബീവിയെക്കുറിച്ച്. തൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹ മകളാണ്. അതുകൊണ്ട് തന്നെ അവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ ഭാഗം കൂടിയാണ് ആയിഷ ബീവിയെ വിവാഹം ചെയ്തത്. അതുപോലെ അതിനു സമാനമായ ഒരു ഭാഗമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ റളിയല്ലാഹു അൻഹ ഹുമൈസ് എന്നിവരുടെ ഭാര്യയായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ തൻ്റെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു സമീപിക്കുന്നുണ്ട്. അവർ വിസമ്മതിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ്, ഇനി ആരെക്കൊണ്ട് എന്നുള്ളൊരു സന്നിഗ്ധമായ ഘട്ടത്തിലാണ് ഹഫ്സ റളിയല്ലാഹു അൻഹുവിനെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ വിധവയായ ഒരു സംരക്ഷണം ഏറ്റെടുക്കുക എന്നതോടൊപ്പം തൻ്റെ സന്തത സഹചാരിയായ തൻ്റെ ഖലീഫയായി വരാൻ പോകുന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായിരുന്നു ഹഫ്സ ബിൻതു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് സൈനബ് ബിൻതു ഖുസൈമ, അവരും വിധവയായിരുന്നു. വെറും 8 മാസക്കാലം മാത്രമാണ് മാക്സിമം, 2 എന്നും 3 എന്നും 4 എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും കൂടിയ അഭിപ്രായ പ്രകാരം 8 മാസക്കാലം മാത്രമാണ് ഹബീബായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ചിട്ടുള്ള സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹ. അവർ അബ്ദുള്ള എന്നിവരുടെ ഭാര്യയായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. പക്ഷേ ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ എന്ന് അറിയപ്പെട്ട ചരിത്രത്തിൽ അറിയപ്പെട്ട മഹദിയാണ് സൈനബ് ബിൻതു ഖുസൈമ. എന്തായിരുന്നു പ്രത്യേകത? തനിക്ക് ലഭിക്കുന്ന പണം മുഴുവനും സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്ന നല്ല സ്വഭാവം വളരെ ചെറുപ്പം മുതലേ കൈ മുതലായിരുന്നു. ഹിജ്റ 3-ാമത്തെ വർഷം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് ഏകദേശം 30-ഓളം വയസ്സുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഉമ്മു സലമ ഹിന്ദ് അല്ലെങ്കിൽ റംല എന്നറിയപ്പെടുന്ന ഉമ്മു സലമ ബീവിയാണ് അടുത്ത ഭാര്യ, 6-ാമത്തെ ഭാര്യ. ഇത് വളരെ രസകരമായ ഒരുപാട് ചരിത്ര സംഭവങ്ങളുള്ളതാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 2 നേരമാണ് 9 ഭാര്യമാരുടെയും റൂമുകളിലേക്ക് വീടുകളിലേക്ക് സന്ദർശനം നടത്തിയിരുന്നത്. ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ അവരോട് സംസാരിക്കാൻ പോലും നേരം ലഭിക്കാത്ത ആധുനിക ഭർത്താക്കന്മാർ കേൾക്കേണ്ട പകർത്തേണ്ട സുപ്രധാനമായൊരു പാഠമാണ് സത്യത്തിൽ ഇത്. രാവിലെയും വൈകുന്നേരവും 2 തവണ 9 ഭാര്യമാരെ കാണാൻ പോകുന്നു. രാവിലെ സലാം പറഞ്ഞ് ദുആ ചെയ്ത് മടങ്ങിപ്പോരും. വൈകുന്നേരം അസറിന് ശേഷമുള്ള സന്ദർശനത്തിൽ കൂടെ ഇരിക്കുകയും സംസാരിക്കുകയും പറയാനുള്ളത് കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇവിടെ ആദ്യമായി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ 9 ഭാര്യമാരുടെ കൂട്ടത്തിൽ ആദ്യ സന്ദർശനം നടത്തുന്നത് ഉമ്മു സലമ ബീവിയെ ആയിരുന്നു. അവസാനമായി സന്ദർശിക്കുക ആയിഷ ബീവിയെയും ആയിരുന്നു. ഇങ്ങനെ നമ്മൾ ചരിത്രത്തിൽ നോക്കും. മറ്റൊരു പ്രത്യേകത, ഏറ്റവും അവസാനമായി മരണപ്പെടുകയും ചെയ്തത് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവരുടെ പിതാവ് അബു ഉമയ്യ എന്നവരായിരുന്നു. ഹിന്ദ് എന്ന് അല്ലെങ്കിൽ റംല എന്ന് വിളിക്കുമെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അബു സലമ റളിയല്ലാഹു അൻഹ ഭർത്താവ് മദീനയിൽ വെച്ച് വഫാത്തായി. 4 യത്തീം കുട്ടികളുടെ ഉമ്മയായിരുന്നു, വിധവയായിരുന്നു. ഹിജ്റ 4-ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം ചെയ്യുന്നതിന് മുമ്പായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ മഹദിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ അവർ നിരസിക്കുകയും തൻ്റെ ഇണയായി
അവരുടെ വിശ്വാസപ്രകാരം അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അവർ ദുആ ചെയ്തിരുന്നു, ഇനി ഇതിനേക്കാൾ ഖൈറായ ആളുകളെ എനിക്ക് തരണമെന്ന്. ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് മുത്തുനബിയുടെ പാഠം. അതേപോലെ വിശ്വസിക്കുകയും മരണാനന്തരമായ മുഴുവൻ അവസ്ഥകളിലും ഇതിനേക്കാൾ അബൂ സലമയേക്കാൾ ഉത്തമനായ ഭർത്താവിനെ തരണേ എന്ന ദുആക്കുത്തരം കൂടിയായി ഉമ്മു സലമ ബീവിക്ക് ഹബീബ മുത്ത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഭാര്യയായി കിട്ടി. അബ്സീനിയയിലേക്ക് ആദ്യമായി ഹിജ്റ പോയ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിന് 378 ഹദീസുകൾ പിന്നീട് ലോക ചരിത്രമായി ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരുപാട് നിയമങ്ങൾ പഠിപ്പിക്കാൻ കാരണമായ മഹദിയായ ഉമ്മുൽ സലമ റളിയല്ലാഹു അൻഹ. എട്ടാമത്തെ ഭാര്യ ജുവൈരിയ ഇബ്നുൽ ഹാരിസ്. മഹദിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹ ഹാരിസ് എന്നിവരുടെ മകളാണ്. മുസ്തലഖ് ഗോത്രക്കാരി. അവിവാഹം വലിയ ഗോത്രപരമായ കുടുംബപരമായ വലിയ അത്ഭുതങ്ങളുണ്ടാക്കി. മാത്രവുമല്ല, മുത്തുനബിയുടെ പല വിവാഹങ്ങളും കുടുംബപരമായോ ഗോത്രപരമായോ രാഷ്ട്രീയപരമായുള്ള ആവശ്യങ്ങൾ കൂടി നിർവഹിക്കുക എന്നതുണ്ടായിരുന്നു. മുസ്തലഖ് ഗോത്രക്കാർ വലിയ ഗോത്രക്കാരാണ്. ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ പിടിക്കപ്പെട്ടു, 200 സ്ത്രീകൾ പിടിക്കപ്പെട്ടു ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ. അതിലെ നേത്രി, ആ കൂട്ടത്തിലെ മുതിർന്ന ആൾ കൂടിയായിരുന്നു മഹദിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവരുടെ മുതിർന്ന സുന്ദരിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്യുന്നു. അതോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരെ ബന്ദിയാക്കി വെക്കുന്നത് ഉചിതമല്ല എന്ന് സഹാബത്ത് തീരുമാനിക്കുകയും മുഴുവൻ സ്ത്രീകളെയും ബന്ധത്തിനത്തിൽ നിന്ന് വിട്ടയക്കുകയും അക്കാരണത്താൽ ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ മുഴുവനും ഇസ്ലാം മതവിശ്വാസികളായി മാറുകയും ചെയ്തു എന്ന വലിയ ചരിത്രപരമായ ഒരു ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ഒരു കുതിച്ചുചാട്ടം നടത്തുന്ന ഒരു സംഭവമായി ജുവൈരിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹത്തെ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന് സൈനബ് ബിൻത് ജഹ്ഷ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്തൻ സൈദ് റളിയല്ലാഹു അൻഹു ഭാര്യയാക്കി വച്ചിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിവാഹം ചെയ്യുന്നത്. കാരണം അന്ന് അറബികൾക്കിടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു, മക്കളുടെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പാടില്ല. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൈദ് റളിയല്ലാഹു അൻഹുവിനെ മകനെപ്പോലെ കണ്ടിരുന്നു, തൻ്റെ കൂടെ ജീവിച്ചു, താൻ വളർത്തി. അങ്ങനെയുള്ള സൈദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൈനബ് അദ്ദേഹം തലാക്ക് ചൊല്ലി ആ നിയമം, അതിപ്രധാനപ്പെട്ട ഒരു നിയമത്തെ പഠിപ്പിക്കുക എന്ന അതിഗൗരവമായൊരു ഒരു സത്യം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മാക്കാന മുഹമ്മദുൻ അബ അഹദ മിൻ റിജാലിക്കും. ആണുങ്ങൾ മക്കളുടെ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നു മുഹമ്മദ് എന്ന് ആക്ഷേപം വന്നപ്പോൾ, ഇല്ല, വമാക്കാന മുഹമ്മദ് അബ അഹദ മിൻ റിജാലിക്കും, നിങ്ങളെ കൂട്ടത്തിലെ ഒരാണുങ്ങളുടെ, ഒരു പുരുഷൻ്റെയും ഒരു ആണിൻ്റെയും പിതാവല്ല മുഹമ്മദ്. വലാക്കി റസൂലുള്ളാഹ് വഖാതമ നബിയീൻ വഖാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമ എന്ന വിസ്തൃതമായ ആയത്തിറങ്ങുകയും അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ, ഒരബദ്ധമായ ധാരണയെ തിരുത്താൻ കൂടിയായിരുന്നു. ദത്തുപുത്രന്മാരുടെ മക്കളെയും സ്വന്തം മക്കളെപ്പോലെ കണ്ടിരുന്ന ആ സമൂഹത്തിൽ ആ ഒരു ധാരണ തിരുത്തുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് മഹദിയ സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്യുന്നത്. മാത്രമല്ല, ഈ മഹദി മുത്തുനബിയുടെ മരണശേഷം ഏറ്റവും ആദ്യമായി മരണപ്പെടുന്ന ഭാര്യമാരിൽ ആദ്യത്തെ ആളും കൂടിയാണ്. അടുത്തത് 9 വിവാഹം ഉമ്മു ഹബീബ റംല ബിൻ അബി സുഫിയാൻ, ബിൻത് അബി സുഫിയാൻ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് മക്കം ഫതഹിന് മുസ്ലിമായി കടന്നു വരുന്നുണ്ടെങ്കിലും ഉമ്മു ഹബീബ ബീവിയെ മുത്തുനബി കല്യാണം കഴിക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ കൂടിയ ശത്രുവായിരുന്നു. അബൂ സുഫിയാൻ അദ്ദേഹം ശത്രുപക്ഷത്തെ മുതിർന്ന ആളായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാ തരത്തിലും മുത്തുനബിയുടെ എതിർചേരിയിലായതുകൊണ്ട് തന്നെ മഹാനായ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് അന്ന് മുസ്ലിമായിരുന്നു, ഈ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയി. ഉബൈദുള്ള ഇബ്നു ജഹ്ഷ് മഹദിയായ ഉമ്മു സലമ ബീവിയുടെ കൂടെ ആദ്യഘട്ടത്തിൽ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയി. പക്ഷേ ദൗർഭാഗ്യവശാൽ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള അബ്സീനിയയിൽ ചെന്നപ്പോൾ തൻ്റെ ഭർത്താവ് ഉബൈദുള്ള അദ്ദേഹവും ക്രിസ്ത്യാനിയായി മാറി.
അതൊരു വല്ലാത്ത സന്നിഗ്ധമായ ഘട്ടമായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഭർത്താവില്ലാതെ ആശ്രയമില്ലാതെ ആളായി മാറിയപ്പോൾ തൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹദിയെ ഉമ്മു ഹബീബെ റംല എന്ന് വിളിക്കുന്ന ഉമ്മു ഹബീബ ബീവിയെ വിവാഹം ചെയ്തു. പത്താമത്തെ വിവാഹം സഫിയ ബിൻതു ഹുയൈ, അവർ ബനു ഇസ്രായിൽ വംശത്തിൽപ്പെടുന്ന ആളായിരുന്നു. അപ്പം ബനു നദീർ ഗോത്രക്കാരിയായിരുന്നു. ഹൈബർ യുദ്ധത്തിൽ ഭർത്താവ് മരണപ്പെടുകയും ആ രൂപത്തിൽ ബന്ദിയാക്കപ്പെടുകയും ചെയ്യും. ബന്ദികളുടെ കൂട്ടത്തിൽ നിന്ന് നേത്രി ആയിരുന്ന അവരുടെ മുൻനിരക്കാരിൽപ്പെട്ട മഹദിയെ സ്വീകരിക്കുകയും ഭാര്യയാക്കി വെക്കുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധേയമായൊരു സംഗതി, ഒരു ഒരിക്കൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഫിയ ബീവിയുടെ അടുത്ത് പോകുന്നുണ്ട്. എന്നെ ഹഫ്സ ചീത്ത വിളിച്ചു, നീ ജൂത സ്ത്രീയുടെ മകളാണെന്ന് പറഞ്ഞു. നീ ഭയപ്പെടേണ്ടതില്ല, നീ ഒരു നബിയുടെ മകളാണ്, അതായത് ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ വംശത്തിലാണ്. നിൻ്റെ ബാപ്പയുടെ സഹോദരൻ നബിയാണ്, അത് മൂസ നബി അലൈഹി സ്വലാം. നീ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു നബിയുടെ ഭാര്യയായിട്ടാണ്, പിന്നെ എന്തിന് നീ ഈ ആശങ്കപ്പെടണം, വിഷമിക്കണം എന്ന് പറഞ്ഞ് സഫിയ ബീവിയെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവസാനമായി മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്നത് മൈമൂന ബിൻ ഹാരിസ അൽ ആമിരി. മൈമൂന ബീവിയാണ്. അവരും വിധവയായിരുന്നു. വിധവയായ സംരക്ഷണം ഏറ്റെടുക്കുക എന്ന വലിയ ആവശ്യം മുന്നിൽ വന്നപ്പോൾ മടി കൂടാതെ ഏറ്റെടുക്കുകയായിരുന്നു. തൻ്റെ 11-ാമത്തെ വിവാഹം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന ബിൻ ഹാരിസ് എന്നവരെ. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഹബീബ മുത്തുനബിയുടെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട ദാമ്പത്യ ജീവിതത്തിലെ വിവാഹങ്ങൾ ഓരോന്നും ഓരോന്നും പരിശോധിക്കുമ്പോൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഏറെ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെ പകർത്തി ആ ചരിത്ര പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ചും റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തുനബിയുടെ ചരിത്രം പഠിക്കാനും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും ജീവിതത്തിൽ പകർത്താനും, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിലെ ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും ചരിത്ര പുസ്തകങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും ചിട്ടപ്പെടുത്താൻ ഇതൊരവസരമായി കാണാൻ വിശ്വാസികൾക്ക് നല്ലൊരവസരം കൂടിയാണ് ഈ റബീഉൽ അവ്വൽ കടന്നു വന്നിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാവട്ടെ. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന, ഹൗദുൽ കൗസർ ലഭിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടൊപ്പം മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിയാൻ മഹാഭാഗ്യം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വ അഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.